ക്ഷിത്വത്തെ ചോദിച്ചുവോ ആരൊരുത്തൻ അള്ളാഹുവിനോട് സത്യസന്ധമായി എനിക്ക് ഷഹാദത്ത് വേണം രക്തസാക്ഷിത്വം വേണം എന്ന് ചോദിച്ചുവോ അള്ളാഹു അവൻ എത്തിക്കും മനാസില രക്തസാക്ഷികളുടെ അല്ലെങ്കിൽ ഷുഹദാക്കളുടെ മഞ്ജിലുകളിൽ പദവികളിൽ എത്തിക്കും അവൻ അവൻ്റെ വിരിപ്പിൽ കിടന്ന് മരിച്ചാലും അതായത് സത്യനിഷേധികൾക്കെതിരെ അതിക്രമകാരികൾക്കെതിരെയുള്ള അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മ സമരത്തിൽ പോരാടിയ പോലെ അവന് അള്ളാഹു പ്രതിഫലം ലഭിക്കും ആ നീയത്തിൽ സത്യസന്ധമായി ആത്മാർത്ഥമായി അവൻ അള്ളാഹുവിനോട് അങ്ങനെ ചോദിച്ചിരുന്നുവെങ്കിൽ മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ മാസം പറഞ്ഞതാണ് ഒരായത്ത് سورة النساء روتم بها تاعت الكلام ومن يطع الله والرسول فاولئك مع الذين انعم الله مع الذين انعم الله عليهم من النبيين والصديقين والشهداء من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا

സ്വാലിഹിങ്ങളിൽ നിന്നും ആ കൂട്ട് ആ സൗഹൃദം ആ കൂട്ട കൂട്ട് എത്ര ഉത്തമമായ കൂട്ട് ആണ് സൗഹൃദമാണ് എന്ന് അപ്പോൾ അള്ളാഹുവിനെയും വഴിപ്പെടുന്നവർ അവർ അള്ളാഹു അനുഗ്രഹം ചെയ്ത നബിമാർ ദീർഘീകൾ സ്വാലിഹീങ്ങൾ എന്നിവരുടെ കൂടെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു നബിമാര് ആണ് ആദ്യം അല്ലേ പിന്നെ പിന്നെ ഷുഹദാക്കൾ അപ്പൊ ഇവിടെ കുറിച്ചാണ് പറയുന്നത് അല്ലെ അപ്പൊ സത്യസന്ധമായി അവിടെ സിദ്ധന്റെ ബാബിൽ പറയാൻ കാരണം സത്യസന്ധമായി അള്ളാഹുവിനോട് ചോദിച്ചാൽ ഉൾപ്പെടുത്താൻ കാരണം ഇനി ഷുഹദാക്കൾ പലതരത്തിലുണ്ട് ആരൊക്കെയാ ഒന്ന് അള്ളാഹുവിന്റെ അഹക്കാമുകൾ വിധി വിലക്കുകൾ സാക്ഷ്യം വഹിക്കുന്ന ദീനി പണ്ഡിതന്മാർ ആണ് അള്ളാഹു ആല്രാൻ സൂറ പതിനെട്ടാമത്തെ ആയത്തിന്റെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു അന്നഹു അവൻ അവനല്ലാതെ ഒരു ഇലാഹുമില്ല ആരാധിക്കപ്പെടാൻ അർഹനായി മറ്റാരുമില്ല അള്ളാഹു അല്ലാതെ എന്ന് അള്ളാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല മലക്കുകളും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു അറിവുള്ളവരും സാക്ഷ്യം വഹിച്ചിരിക്കുന്നു അത് അംഗീകരിക്കാത്തവൻ അവൻ എത്ര മാത്രം വിദ്യാഭ്യാസം നേടിയിട്ടുണ്ടെങ്കിലും അവൻ യഥാർത്ഥത്തിൽ പൊട്ടനാണ് കാരണം എന്താ അള്ളാഹു ഏകനാണ് അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് മനസ്സിലാക്കാത്തവൻ അവൻ യഥാർത്ഥത്തിൽ പൊട്ടനാണ് വിഡിയാണ് അവൻ വേറെ എന്തൊക്കെ അറിവുണ്ടെങ്കിലും ഇനി രണ്ടാം ഏഴ് വിഭാഗം അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മ സമരത്തിൽ പങ്കെടുത്ത് കൊല്ലപ്പെടുന്ന ഷുഹദാക്കൾ അല്ലാതെ ഏഴ് വിഭാഗം രക്തസാക്ഷികളെ കുറിച്ച് പറയുന്നു അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു എന്നത് എണ്ണമാണ് ശത്രുക്കളോട് അധർമ്മികളോട് അക്രമകാരികളോട് പോരാടിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ കൊല്ലപ്പെടുന്ന ആ രക്തസാക്ഷിത്വം അല്ലാതെ ഏഴ് രക്തസാക്ഷിത്വമുണ്ട് ഉണ്ട് ഹൈക്കത്തിലുള്ള യഥാർത്ഥത്തിലുള്ള രക്തസാക്ഷിത്വം എന്ന് പറഞ്ഞാൽ ഫീസബിലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിൽ ധർമ്മസമരത്തിൽ പോരാടി മരിക്കുന്നതാണ് ഏഹ് അത് കൂടാതെ ഏഴ് രക്തസാക്ഷിത്വമുണ്ട് ഏതൊക്കെയാ അൽ മ തൊഴൂനുഷീദും മ തൊഴുൻ ഷഹീദാണ് ആരാ പ്ലേഗ് പോലുള്ള രോഗം ബാധിച്ച് മരിക്കുന്ന വ്യക്തി അദ്ദേഹത്തിന് ഒരു സത്യവിശ്വാസിക്ക് ഷഹീദിന്റെ പദവി അള്ളാഹു നൽകും രക്തസാക്ഷികളുടെ പദവി അള്ളാഹു നൽകും അതേപോലെ മുങ്ങി മരിക്കുന്ന സത്യവിശ്വാസി സത്യവിശ്വാസിൻ അവനും രക്തസാക്ഷിയാണ് അള്ളാഹുനുള്ള വിശ്വാസം വേണം അതേപോലെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ബാധിച്ച് മരിക്കുന്ന വ്യക്തി അവനും ഷഹീദാണ് വൽ ഉദരം ഉദര ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ബാധിച്ച് മരിക്കുന്ന വ്യക്തിയും ഷഹീദാണ് വസാഹിബുൽ അഗ്നികിരയായി തീയിൽപ്പെട്ടിട്ട് കത്തിച്ചാമ്പലായി മരിക്കുന്ന വ്യക്തി സത്യവിശ്വാസി അവനും ഷഹീദാണ് എന്ന് പറഞ്ഞാൽ വല്ല മല അല്ലെങ്കിൽ എന്തെങ്കിലും ഘടന സ്ട്രക്ചറുകൾ അല്ലെങ്കിൽ മതില് ഒക്കെ പൊളിഞ്ഞിട്ട് അതിൻ്റെ അല്ലെങ്കിൽ വീട് കെട്ടിടം ഒക്കെ പൊളിഞ്ഞിട്ട് അല്ലെങ്കിൽ ആക്സിഡൻ്റ് അതും പെട്ടെന്ന്മാർ പറയുന്നുണ്ട് അതിൻ്റെയൊക്കെ ഉള്ളിൽ അകപ്പെട്ടിട്ട് മരിക്കുന്ന വ്യക്തി അവരും ഗർഭിണിയായ സ്ത്രീ ഗർഭിണിയായ അവസ്ഥയിൽ മരിച്ചാൽ അവൾ സത്യവിശ്വാസിനിയാണെങ്കിൽ അവൾക്കും അള്ളാഹു ഷഹീദിന്റെ പദവി ഷഹീദിന്റെ പ്രതിഫലം നല്ല പ്രതിഫലം അള്ളാഹു പരലോകത്ത് നൽകും എന്ന് ഇനി മറ്റൊരു വിഷയം ശത്രുവിൽ നിന്ന് സ്വയം പ്രതിരോധിക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള പോരാട്ടത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയാണെങ്കിൽ അത്തരം സത്യവിശ്വാസിക്കും ഷഹീദിന്റെ പദവി ലഭിക്കും ഒരാൾ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ അന്യായമായിട്ട് ഒരു അക്രമി വന്നു അയാളെ കൊലപ്പെടുത്താൻ ശ്രമിക്കും സത്യവിശ്വാസി അപ്പോൾ അത് പ്രതിരോധിച്ചു സെൽഫ് ഡിഫെൻസ് എവിടെയും അനുവദനീയാണല്ലോ സ്വയം പ്രതിരോധിക്കാം അങ്ങനെ പ്രതിരോധിക്കുന്ന വേളയിൽ അയാൾ വധിക്കപ്പെട്ടു ആര് ഈ സത്യവിശ്വാസി വധിക്കപ്പെട്ടു ശത്രുവിനാൽ ഈ അക്രമിയാൻ എങ്കിൽ അയാൾക്ക് ഷഹീദിന്റെ പദവി ലഭിക്കും എന്ന് അതേപോലെ ഒരാൾ സ്വത്ത് കൊള്ളടിക്കാൻ വേണ്ടി ഒരാൾ വരികയാണ് രാത്രി കള്ളൻ അപ്പോൾ ഈ വീട്ടിൻ്റെ ഉടമസ്ഥനായ ആ സത്യവിശ്വാസിയെ അയാൾ കൊലപ്പെടുത്തുന്നു അത് സ്വത്ത് അപഹരിക്കാൻ വേണ്ടിയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു അതിനിടയിൽ പോരാട്ടത്തിൽ മൽപിടുത്തത്തിൽ വീട്ടുകാരൻ സത്യവിശ്വാസം മരിക്കുന്നു അവനും ഷഹീദിന്റെ പദവിയാണ് സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ മരിക്കുന്ന വ്യക്തിക്കും ഷഹീദിന്റെ പദവി ആണ് പോരാടുക എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പോരാട്ടം എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയുള്ള ആരൊരുത്തൻ വധിക്കപ്പെട്ടുവോ

അവരുടെ പദവി ആ ഷഹീദന്റെ പദവി അള്ളാഹുവിന്റെ ഫതിൽ അല്ലാഹുവിന്റെ ഔദാര്യത്താൽ കരിഞ്ഞു നൽകുന്നതാണ് ശ്രേന ഇനി പോരാള് ഒരു സത്യവിശ്വാസി അവൻ അവൻ ജീവിക്കുന്ന പ്രദേശം അവൻ ജീവിക്കുന്ന നാട് അവൻ ജീവിക്കുന്ന രാഷ്ട്രം ആ രാഷ്ട്രത്തിന് വേണ്ടി പോരാടുന്നു അധർമ്മകാരികളായ അക്രമകാരികളായ അല്ലെങ്കിൽ സാമ്രാജ്യത്വവാദികളായിട്ടുള്ള വിദേശ വൈദേശിക ശക്തികൾ അവന്റെ രാജ്യത്തെ ആക്രമിക്കുന്നു അപ്പം ഒരു പട്ടാളക്കാരനാണ് സത്യവിശ്വാസി അതല്ലെങ്കിൽ ഒരു സാധാ പൗരനാണ് അവൻ ആ സാമ്രാജ്യത്വവാദികളായിട്ടുള്ള അക്രമികൾക്കെതിരെ പോരാടുന്നു നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യ സമര അപ്പോൾ അങ്ങനെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ധാരാളം പണ്ഡിതന്മാരും സത്യവിശ്വാസികളുണ്ട് അവരുടെ നിയത്വം എന്തായിരിക്കും നമ്മുടെ നമുക്ക് അവരുടെ ചരിത്രങ്ങൾ എന്തൊക്കെ അവർ ഈ നാടിനെ ഈ നാട്ടിൽ സത്യം നിലനിൽക്കണം അക്രമം ഉണ്ടാവരുത് അനീതി ഉണ്ടാവരുത് നീതിയുടെ കാവലാളാവണം എന്ന നിലക്ക് ഇവിടെ സത്യവിശ്വാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് ജീവിക്കണം എന്ന നിലക്കാണ് ആ നീതിലായിരിക്കും അവർ പോരാടിയിട്ടുണ്ടാവുക അങ്ങനെ കൊല്ലപ്പെട്ടവർക്കും ഷഹീദിന്റെ പദവി ലഭിക്കും അവർ യഥാർത്ഥ ഷഹീദിന്റെ പദവി തന്നെ ലഭിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ